മൗനത്തെ പോലും ഒപ്പിയെടുത്ത് ചരിത്രം സൃഷ്ടിക്കപ്പെട്ടത് തിരുനബിയുടെ ജീവിതത്തിൽ മാത്രമാണ്. അവിടുത്തെ വാക്കുകൾ ചരിത്രമാണ്, പ്രവൃത്തികൾ ചരിത്രമാണ്, മൗനം ചരിത്രമാണ്. അവിടുത്തെ മൗനം സന്ദേശമാണ്, അവിടുത്തെ മൗനം പാഠമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ ഇമാമിൽ മുഹിബ്ബീൻ. മഹബ്ബത്ത് പറയാൻ വളരെ എളുപ്പമുള്ള, നാവിന് തീരെ സാന്നിധ്യം ആവശ്യമില്ലാത്ത ഒരു സ്ഫടിക സമാനമായ പദം മഹബ്ബത്ത്. സ്നേഹം, പ്രണയം എന്ന ആ മഹത്തായ സംഭവത്തിന് നാവിന്റെ സാന്നിധ്യമില്ല എന്നാൽ അതിന്റെ അർത്ഥം അതെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നതാണ്. നാവ് കാപട്യത്തിന്റെയും അഭിനയത്തിന്റെയും അടയാളമായി പലപ്പോഴും വർദ്ധിക്കും. നിഷ്കളങ്കമായ ഹുബ്ബ് ലഭിച്ചു കഴിഞ്ഞാൽ മഹബൂബും ഹബീബും, ശരിക്ക് ഹുബ്ബ് എന്ന പ്രയോഗത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ യഥാർത്ഥ അവകാശം സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള ഹുബ്ബും, അള്ളാഹു സൃഷ്ടി ചരാചരങ്ങൾക്ക് നൽകുന്ന ഹുബ്ബുമാണ്. ഇരിക്കട്ടെ, ഹുബ്ബുമായി ബന്ധപ്പെട്ട് സ്നേഹത്തിന്റെ താരോലത്തിന്റെ ഒരു സദസ്സിലേക്ക് നമുക്ക് പോയാൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് യഥാർത്ഥത്തിൽ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വശ്യമായി ഹുബ്ബ് ലോകത്തിന്, പ്രപഞ്ചത്തിന് നൽകിയിട്ടുള്ള അത്യുന്നത വ്യക്തിത്വം. അതുപോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹുബ്ബ്, സ്നേഹം ആർജിച്ച നായകനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുത്തെ അനുചരന്മാർ, ശിഷ്യന്മാർ എന്തുമാത്രം സംശുദ്ധമായ സ്നേഹകാരുണ്യത്തിലൂടെയാണ് അവിടുന്ന് അവരോട് പെരുമാറിയത്. എന്നാൽ അവരോ സ്വഹാബ, നിഷ്കളങ്കമായ, സ്ഫടിക സമാനമായ, സംശുദ്ധമായ, നിസ്വാർത്ഥമായ ഹുബ്ബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സമർപ്പിക്കുകയാണ്. ഇനി അതിലപ്പുറം ഒന്ന് ചിന്തിക്കാൻ കഴിയില്ല. സ്വഹാബത്തിന്റെ ഹുബ്ബിന്റെ മുമ്പിൽ ജുനൂദുൽ ഹുബ്ബ്, സ്നേഹത്തിന്റെ പഠനം, മഹബ്ബത്തിന്റെ സൈന്യം, അതായിരുന്നു സ്വഹാബ. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹ്രസ്വമായ, ഹൃദ്യമായ ഒരു സദസ്സിൽ തന്റെ പ്രിയപ്പെട്ട സ്വന്തക്കാരായ സ്വഹാബിമാർ, ശിഷ്യഗണങ്ങൾ, അവരുടെ കൂടെ ഇരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, ഉമറുൽ ഫാറൂഖ് ഉണ്ട്, സയ്യിദന അലി ഉണ്ട്, സയ്യിദന ഉസ്മാൻ ഉണ്ട്. അതുപോലെ തായക്കടയിൽപ്പെട്ട ചെറുപ്പക്കാരും ഉണ്ട്. സാഗൂദം ശ്രദ്ധിക്കുകയാണ് തിരുനബിയുടെ ഓരോ നീക്കങ്ങളും. മൗനത്തെ പോലും ഒപ്പിയെടുത്ത് ചരിത്രം സൃഷ്ടിക്കപ്പെട്ടത് തിരുനബിയുടെ ജീവിതത്തിൽ മാത്രമാണ്. അവിടുത്തെ വാക്കുകൾ ചരിത്രമാണ്, പ്രവൃത്തികൾ ചരിത്രമാണ്, മൗനം ചരിത്രമാണ്. അവിടുത്തെ മൗനം സന്ദേശമാണ്, അവിടുത്തെ മൗനം പാഠമാണ്. തിരുനബി ചോദിക്കുകയാണ് അവരോടൊന്നായിട്ട്, മൻ മിൻകും ദഖലൽ ജന്ന. ഒരു ചോദ്യം, കൗതുകത്തിന്റെ, വിസ്മയത്തിന്റെ ചോദ്യമാണ്. പ്രിയപ്പെട്ട സഹചരെ, നിങ്ങളിൽ നിന്ന് ആരാണ് സ്വർഗത്തിൽ പ്രവേശിച്ചത്? കുഴക്കുന്ന ചോദ്യമാണ്. മൻ മിൻകും ദഖലൽ ജന്ന, നിങ്ങളിൽ നിന്നും ആരാണ് സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞവർ? സഹാബത്ത് പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എന്തൊരു ചോദ്യമാണിത്! സ്വർഗീയ പ്രവേശം കാത്തിരിക്കുകയാണ്, കൊതിച്ചിരിക്കുകയാണ് അവര്. അവര് മനസ്സിലാക്കിയ ആ സ്വർഗത്തിന്റെ വസന്തോത്സവം അവര് കാത്തിരിക്കുകയാണ്, സ്വർഗം അവരെയും കാത്തിരിക്കുകയാണ്. എന്നാൽ സ്വർഗത്തിൽ പ്രവേശിച്ചവർ നിങ്ങളിൽ ആരാണ് എന്നാണ് ചോദ്യം. മൗനമായിരുന്നു തുടക്കത്തിൽ എല്ലാവരുടെയും മറുപടി. എന്നാൽ ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ,
കൗമാരപ്രായം വിട്ട് പോയിട്ടില്ല. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ബുദ്ധിമാനാണ്, തിരുനബിയെ അക്ഷരം പ്രതി അനുധാവനം ചെയ്യുന്നയാളാണ്. സയ്യിദുന ഉമറുൽ ഫാറൂഖിന്റെ മകനാണ് അബ്ദുല്ലാഹിബ്നു ഉമർ. ആരുമൊന്നും മിണ്ടുന്നില്ല, മിണ്ടാൻ ആർക്കും ഒന്നുമില്ല പറയാൻ. മൻ മിൻകും ദഖലൽ ജന്ന, എന്റെ സഹചരെ നിങ്ങളിൽ ആരാണ് സ്വർഗത്തിൽ കടന്നത് എന്നാണ് ചോദ്യം. ഉടനെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ സ്വർഗത്തിൽ കടന്നിട്ടുണ്ട്. സഹാബത്ത് ആശ്ചര്യപ്പെട്ടു, ചിലർ അസൂയപ്പെട്ടു. പിതാവായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ആകെ വിഷമം കൊണ്ടും ലജ്ജ കൊണ്ടും എന്തോ ഒരവസ്ഥയിലായിപ്പോയി. കൈകൾ തലയിൽ വെച്ച്, ഈ മഹത്തായ സദസ്സിൽ എന്റെ മകൻ പറയിപ്പിക്കുമല്ലോ റബ്ബെ, ആരോടാണിത് പറയുന്നത്? സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നോ? തങ്ങൾ ആരും ധൈര്യപ്പെടാത്ത ഒരു മറുപടി. പക്ഷേ അബ്ദുല്ലാഹിബ്നു ഉമറിന്റെ മറുപടി സുദൃഢായിരുന്നു. അതെ, ഞാൻ സ്വർഗത്തിൽ കടന്നിട്ടുണ്ട് എന്ന്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, മം മിൻകും അഖല മിൻ ഫിമാരിൽ ജന്ന, സ്വർഗത്തിലെ പഴങ്ങൾ ഭുജിച്ചവർ, കഴിച്ചവരിൽ, ആഹരിച്ചവരിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ? കഴിക്കാൻ ആഗ്രഹമുള്ളവരാരാണ് എന്നല്ല ചോദ്യം, സ്വർഗത്തിലെ പഴങ്ങൾ കഴിച്ചവർ നിങ്ങളിൽ ആരാണ്? എല്ലാവരും മുഖത്തോട് മുഖം നോക്കുകയല്ലാതെ മറുപടി പറയുന്നില്ല. ഒന്നാലോചിച്ചുകൊണ്ട് സമർത്ഥനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന യുവാവ് പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാൻ തന്നെ സ്വർഗത്തിലെ പഴങ്ങൾ, അതെ ഞാൻ കഴിച്ചിട്ടുണ്ട്. സയ്യിദുന ഉമറുൽ ഫാറൂഖ് എന്ന ബാപ്പ അവിടെ അഭിമാനിക്കുന്നതിന് പകരം, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ, എന്താണാവോ എന്റെ മകൻ വിളിച്ചു പറയുന്നത്? ഇവൻ എന്നെ ഈ സദസ്സിലിട്ട് പറയിപ്പിക്കുമോ എന്ന ആശങ്കയാണ്. കാരണം ആ മറുപടിയുടെ പൊരുള് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ഉമറുൽ ഫാറൂഖിന് പോലും കഴിഞ്ഞില്ല. തിരുനബി സമ്മതിച്ചു. തുടർന്ന് വീണ്ടും ചോദിച്ചു, മം മിൻകും ശരിബ മിൻ അൻഹാരിഹ, സ്വർഗത്തിലെ നദികളിൽ നിന്ന് കുടിച്ചവരാരാണ്, പാനം ചെയ്തവർ ആരെങ്കിലും ഉണ്ടോ നിങ്ങളിൽ? അന യാ റസൂലല്ലാഹ് എന്നായിരുന്നു അബ്ദുല്ലാഹിബ്നു ഉമറിന്റെ മറുപടി. ഈ കഥ കേൾക്കാനും ഉൾക്കൊള്ളാനും ഹുബ്ബ് എന്ന, മഹബ്ബത്ത് എന്ന നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ പ്രായോഗിക വശം അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടാകണം. അബ്ദുല്ലാഹിബ്നു ഉമറിന്റെ ഈ മറുപടി കേട്ട് പിതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വല്ലാണ്ടായി. തലയിൽ കൈവച്ചുകൊണ്ട് എന്തൊരു മറുപടിയാണാവോ ഇത്? പക്ഷേ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട യുവ ശിഷ്യന്റെ മറുപടിയും അനുഭവ സാക്ഷാത്കാരവും അംഗീകരിക്കുകയായിരുന്നു. തിരുനബി പെട്ടെന്ന് പറഞ്ഞു, യാ അബ്ദുല്ലാഹ്, മോനെ അബ്ദുല്ലാഹ്, നീ സ്വർഗത്തിൽ കടന്നു, നീ സ്വർഗത്തിലെ പഴങ്ങൾ ആഹരിച്ചു, നീ സ്വർഗത്തിലെ നദിയിൽ നിന്ന് കുടിച്ചു, നീ അത് പറഞ്ഞു, എങ്ങനെയാണത് എന്ന് അവർക്കൊക്കെ ഒന്ന് പറഞ്ഞുകൊടുത്തേ. തിരുനബി ശരിവെച്ചു എന്നർത്ഥം, അതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നീ പറഞ്ഞുകൊടുക്കൂ. അപ്പോഴ് സയ്യിദന അബ്ദുല്ലാഹിബ്നു ഉമർ പറയുകയാണ്, അതെ, കാതും കാതും, കണ്ണും കണ്ണും, കൽബും കൽബും, മെയ്യും മെയ്യും ഒന്നായി തീർന്നാൽ പിന്നെ രണ്ടില്ലല്ലോ. ഈ വലിയ തത്വം അബ്ദുല്ലാഹിബ്നു ഉമർ പറഞ്ഞു, യാ റസൂലല്ലാ അവലസ്നാമിൻ ഉമ്മത്തിക്, ഞങ്ങളെല്ലാവരും അങ്ങയുടെ ഉമ്മത്തല്ലേ, അങ്ങയുടെ സ്നേഹം ആവോളം ആസ്വദിച്ചവരല്ലേ ഞങ്ങൾ. അങ്ങ് സ്വർഗത്തിൽ കടന്നാൽ പിന്നെ ഞങ്ങളൊക്കെ സ്വർഗത്തിൽ കടന്നവരെ പോലെ തന്നെയല്ലേ. ഞങ്ങൾ അങ്ങ് എന്ന രണ്ടായി കാണാൻ എനിക്ക് കഴിയുന്നില്ല, ഒന്നാണ് നമ്മൾ. അങ്ങ് സ്വർഗത്തിൽ കടന്നാൽ ഞങ്ങൾ സ്വർഗത്തിൽ കടന്നവരെ പോലെയല്ലേ. അങ്ങ് സ്വർഗത്തിലെ പഴങ്ങൾ ആഹരിച്ചിട്ടുണ്ടല്ലോ,
അങ്ങ് സ്വർഗത്തിലെ നദികളിലെ വെള്ളം ആവോളം കുടിച്ചിട്ടുണ്ടല്ലോ. സ്വർഗീയത ഭൗമിക തലത്തിൽ തന്നെ പലപ്പോഴും ആസ്വദിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആളല്ലേ അങ്ങ്. അത് അങ്ങേക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങ് പലപ്പോഴും ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിൽ പിന്നെ അങ്ങ് കുടിച്ചാൽ ഞങ്ങൾ കുടിച്ചതുപോലെ ആയില്ലേ? അങ്ങ് കഴിച്ചാൽ ഞങ്ങളും കഴിച്ചതുപോലെ ആയില്ലേ? സ്നേഹത്തിന്റെ ഈ ഒരു ഭാഷ്യം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതോടെ സദസ് ഉണർന്നു. സഹാബത്ത് പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് തീർത്തും ശരിയാണ്. റസൂലുള്ളാഹിക്ക് ഒരു സുഖം വന്നാൽ ഞങ്ങൾക്കത് സുഖമാണ്. റസൂലുള്ളാഹിക്ക് ഒരു സങ്കടം വന്നാൽ ഞങ്ങൾക്കും അത് സങ്കടമാണ്. ഈ ഒരവസ്ഥയിൽ ഹുബ്ബ് കൊണ്ട് ഉയർന്ന സഹാബത്ത് ഇത് വേഗം ഉൾക്കൊണ്ടു. ഇത് പിന്നീടുള്ള ചരിത്രത്തിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. സയ്യിദന അബൂബക്കർ സിദ്ദീഖ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ദാഹിച്ചു വലഞ്ഞ് ഹിജ്റ യാത്രയിൽ കഷ്ടപ്പെട്ട് വെയിലത്ത് ശത്രുവിന്റെ അന്വേഷണം ഭയന്ന് ഓടി മരുഭൂമിയിൽ ഒരു പ്രത്യേക സ്ഥലത്തെത്തി. സയ്യിദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പാല് കുടിക്കാൻ കൊടുത്തു അബൂബക്കർ സിദ്ദീഖ്. സിദ്ദീഖ് അത് കണ്ടു നിന്നുകൊണ്ട് ആസ്വദിച്ച് പറയുന്നുണ്ട്, ഫശരിബ റസൂലുള്ളാഹി ഹത്തർതവൈതു. റസൂലുള്ളാഹി ആ പാല് സന്തോഷത്തോടെ ആസ്വാദനപൂർവം കുടിച്ചു, എനിക്ക് ദാഹം തീർന്നു എന്ന്. റസൂലുള്ളാഹി കുടിക്കുന്നു, കൂട്ടുകാരന് ദാഹം തീരുന്നു. ഇവിടെയാണ് തിരുനബിയും സഹാബത്തും തമ്മിലുള്ള സ്നേഹത്തിന്റെ ബന്ധം ബാന്ധവമായി തീരുന്നത്, ഗുരുവും ശിഷ്യനും സ്നേഹം കൊണ്ട് ഒന്നായിത്തീരുന്നത്, മക്കളും രക്ഷിതാക്കൾ ഒന്നായിത്തീരുന്നത്, ഭാര്യയും ഭർത്താവും ഒന്നായിത്തീരുന്നത്. അതെ, സ്നേഹം കൊണ്ട് കോർത്തിണക്കപ്പെട്ട രണ്ട് ശരീരങ്ങൾ വൈകാരികമായി ഒന്നായിത്തീരും, മാനസികമായി ഒന്നായിത്തീരും, അനുഭവവും ആസ്വാദനവും ഒക്കെ ഒന്നായിത്തീരുന്ന അവസ്ഥയാണ് വറബത്തുന അല ഖുലൂബിഹിം. അതെ, സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിൽ കടന്നാൽ നമ്മളും സ്വർഗത്തിൽ കടന്നവരെ പോലെയാണെന്ന് പറയാനുള്ള ധൈര്യം. വലസൗഫ യുഅതീക റബ്ബുക ഫതർബ, അങ്ങേക്ക് അങ്ങയുടെ നാഥൻ നിരവധി നിരവധി എമ്പാടും എമ്പാടും നൽകും അങ്ങ് തൃപ്തിപ്പെടുന്നത് വരെ. ഇത് പരിശുദ്ധ ഖുർആനിലൂടെ തിരുനബി അറിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ പോലും സ്വർഗത്തിൽ കടക്കാതെ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ തൃപ്തിപ്പെടുകയില്ല എന്നാണ്. അതെ, ഹുബ്ബിന്റെ കൈമാറ്റം, ഹുബ്ബിന്റെ സ്വീകാര്യത, ഇത് ലോകത്തെ പഠിപ്പിച്ച നമുക്ക് സമ്മാനമായി പകർന്ന അൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അല്ലാഹുമ്മ ജ്മഅനാ മഅഹു ഫിൽ ജന്ന ഫിദ്ദുനിയ വൽ ആഖിറ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.